നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഈ കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്ന് സോഷ്യൽ മീഡിയ വളരെയേറെ ആഘോഷിച്ച ദിനങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് ജനിച്ച മോഹൻലാൽ തന്റെ അൻപത്തി ഒൻപതാം പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ഉൾപ്പെടെ സിനിമാ ലോകം ഒന്നടകം നടന വിസ്മയത്തിന് ജന്മദിനാശംസകൾ നേരുകയുണ്ടായി ഫാൻസ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പലതരം ആഘോഷ പരിപാടികളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് പിറന്നാൾ ദിനത്തിൽ തന്റെ ജീവചരിത്രം വരുന്നുണ്ടെന്നുള്ള കാര്യം മോഹൻലാൽ തന്നെ പുറത്തുവിട്ടിരുന്നു എന്നാൽ പിറന്നാൾ ദിനത്തിൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് താരത്തിന്റെ ബ്ലോഗ് എല്ലാ മാസവും മോഹൻലാലിന്റെ ബ്ലോഗ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് പിറന്നാൾ ദിനമായതിനാലാണ് ദിവസം മോഹൻലാൽ തെരഞ്ഞെടുത്തത് പതിവ് തെറ്റാതെ ഇത്തവണയും ലാലേട്ടന്റെ ബ്ലോഗ് എത്തി ലഘുവായ എഴുത്തും രസകരമായ അവതരണ ശൈലിയും അദ്ദേഹത്തിന്റെ എഴുത്തിനെ കൂടുതൽ മികവുറ്റുതാക്കിയിരുന്നു ഇത്തവണത്തെ പിർന്നാളിനും അത്തരമൊരു എഴുത്തുമായിട്ടാണ് താരം എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു പിറന്നാൾ ദിനം ദിവസങ്ങൾക്ക് മുൻപേ ആശംസകൾ പ്രവഹിച്ചു തുടങ്ങിയിരുന്നു അതിപ്പോഴും തുടരുന്നു ദീർഘായുസു നേർന്നുകൊണ്ട് നല്ല തുടർജീവിതം ആശംസിച്ചുകൊണ്ട് ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അറിയുന്നവരും അറിയാത്തവരുമായി ഒരുപാട് പേർ ഈ സ്നേഹവും പ്രാർത്ഥനയുമാണ് എന്നെ ഞാനാക്കിയത് ഇന്നും ഇടരാതെ നിലനിർത്തുന്നത് ഭാവിയിലേക്ക് സഞ്ചരിക്കാൻ പ്രചോദിപ്പിക്കുന്നത് എല്ലാവർക്കും നന്ദി എന്റെയും കുടുംബത്തിന്റെയും സ്നേഹം അടുത്ത ദിവസമാകുമ്പോഴേക്കും ആശംസകളുടെ ഈ പെരുമഴ തോരും ആഘോഷങ്ങൾ തീരും എല്ലാവരും പിരിയും വേദിയിൽ ഞാൻ മാത്രമാകും അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ എന്നെ ിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കും ഞാൻ നടന്ന ദൂരങ്ങൾ എന്റെ കർമ്മങ്ങൾ എല്ലാം എന്റെ ഉള്ളിൽ തെളിഞ്ഞു മായും ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ദൃശ്യങ്ങൾ പോലെ അത് കഴിയുമ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ ബോധ്യങ്ങൾ എന്നിവയെല്ലാം എന്നിലേക്ക് വന്നു നിറയും ഞാൻ പിന്നെയും യാത്ര തുടരും ഇങ്ങനെയാണ് എന്റെ ഓരോ പിറന്നാളുകളും ചെയ്തു തീരാറുള്ളത് യഥാർത്ഥത്തിൽ പിറന്നാളുകൾ ആഘോഷിക്കാനുള്ളതാണോ എന്ന ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ സംശയത്തിൽ കാര്യമുണ്ട് ഓരോ പിറന്നാളും മരണത്തിലേക്കുള്ള നമ്മുടെ ദൂരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നിന്റെ സമയം തീരാറാവുന്നു എന്ന് ആരോ ഓർമ്മപ്പെടുത്തുന്നു ശേഷിച്ച സമയത്തിന്റെ വില മനസ്സിലാക്കിത്തീരുന്നു ആ മനസ്സിലാക്കലിൽ നിന്നാവണം നാം ഭാവി ജീവിതത്തിൽ രൂപം നൽകാൻ കുറച്ച് ഓവറുകൾ മാത്രമേ ഉള്ളൂ ജയിക്കണമെങ്കിൽ ഷോട്ടുകൾ കൃത്യമായി തെരഞ്ഞെടുത്ത് കളിക്കണം ആ അവസ്ഥയിലെ ബാറ്റ്സ്മാന്റെ മാനസിക നിലയിലാണ് ഓരോ പിറന്നാളുകളും കഴിയുമ്പോഴും ചിന്തിക്കുന്ന മനുഷ്യരും പങ്കുവെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ പിറന്ന ഞാൻ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു മേഖലയിൽ എത്തിപ്പെട്ടു അതിൽപ്പെട്ടു ഒഴുകി അഭിനയമാണ് എന്റെ അന്നമെന്ന് തിരിച്ചറിഞ്ഞത് കുറെ കൂടി കഴിഞ്ഞതിനു ശേഷമാണ് അന്ന് മുതൽ ആത്മാർത്ഥമായി എന്നെ അർപ്പിക്കുകയായിരുന്നു വിജയങ്ങൾ ഉണ്ടായി വീഴ്ചകളും ഒരുപാട് സ്നേഹിക്കപ്പെട്ടു കുറെയൊക്കെ കല്ലറിയപ്പെടുകയും ചെയ്തു ആദരിക്കപ്പെട്ടു അധിക്ഷേപിക്കപ്പെടുകയും ചെയ്തു രണ്ടിനെ ബാലൻസ് ചെയ്യാൻ ആദ്യമൊക്കെ ഞാൻ ഏറെ ബുദ്ധിമുട്ടി പിന്നെ രണ്ടിനെയും സമജിതയോടെ നേരിടാൻ പഠിച്ചു ചൂടിനെയും തണുപ്പിനെയും ഉയർച്ചയും വീഴ്ചയും ഒരുപോലെ കാണുന്നതാണ് തപസ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി